നമ്മളോട് വലിയ ഇഷ്ടമുള്ളതാണ്. ശീതളാ, ഡാരിയാദ ഇപ്പൊ വന്നത് നിങ്ങൾ അമ്മാവനാണോ? ആണോ? അല്ലാന്ന് ഞാൻ പറയണു. എനിക്കറിയാം നിങ്ങളുടെ അമ്മാവനല്ലാന്ന്. എന്തയ്യോ? അല്ല, സുമേഷ് ഏട്ട അമ്മാവ അവസ്ഥ തന്നെയായി. എന്തവസ്ഥ? ഞങ്ങള് പൈസ ഒന്നും സംസാരിച്ചില്ല. ഉണ്ണി നന്മമാരാണ് അത് അറേഞ്ച് ചെയ്തത്. നന്മമാരം അയാളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിയാമോ? അയാൾ പൂലോക ഫ്രോഡാ. അവയവദാനത്തിന്റെ മെയിൻ കണ്ണിയാണ്. ഏത് നിമിഷവും പിടിപിടാ അയാൾ. അയ്യോ സാറേ, ഞങ്ങൾക്കത് ഈ അവയവദാനം എന്ന് പറയണത് സ്വന്തം ഇഷ്ടത്തിൽ ദാനം ചെയ്യേണ്ടതാണ്. നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് ഇത് കച്ചവടമാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് കേസും പുലിവാലും ഉണ്ട്. പിടിച്ച അകത്താവും നിങ്ങൾ എല്ലാരും. ഞങ്ങളൊന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട്. ഒരു വലിയ ക്രൈമാണ്. എന്ത് ഇങ്ങനെയാണോ രക്ഷിക്കാൻ വേണ്ടിട്ട്? അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. അല്ല സാറേ, ഇവളുടെ രണ്ടാങ്ങളമാരാണ്. അവരോട് പറഞ്ഞപ്പോ അവർക്ക് പേടിയാ. ഇത്ര ദിവസമായിട്ട് ഒരു ബന്ധു പോലും വന്നിട്ടുമില്ല. അപ്പൊ പിന്നെ കിഡ്നി കിട്ടാൻ ഇതൊരു മാർഗം അറിഞ്ഞപ്പോ ഇവര് പറഞ്ഞപ്പോ ഞങ്ങൾ അതിലെ ഒത്തുന്ന് മാത്രമേ ഉള്ളൂ. സിസ്റ്ററെ, അമ്മ ഇതൊന്നും ഇങ്ങോട്ട് വരാൻ പറയും. നമ്മളൊരാളെ രക്ഷിക്കാൻ വേണ്ടി എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണ്? വരും ഇത്. ഇത് മൊയ്തു. അദ്ദേഹം ഒരു കിഡ്നി പേഷ്യൻ്റാ. അറിയാം. ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അയാളുടെ വൈഫ് കിഡ്നി കൊടുക്കാന്ന് ഏറ്റതാ, പക്ഷെ അത് മാച്ച് ആവണില്ല. നിങ്ങൾ മണ്ടവരിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാച്ച് ആവണല്ലോ, നമ്മൾ ടെസ്റ്റ് ചെയ്തല്ലേ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഭാഗ്യവശാൽ മൊയ്തുവിൻ്റെ വൈഫിൻ്റെ കിഡ്നി നമ്മുടെ മണ്ടവരിയായിട്ട് മാച്ച് ആവും. അതുപോലെ തന്നെ സുഗതിൻ്റെ കിഡ്നി നമ്മുടെ മൊയ്തുവായിട്ട് മാച്ച് ആവും. പരസ്പര ധാരണയോട് കൂടി ഈ അവയവ ദാനം ചെയ്യാം. ഇതിനെ കിഡ്നി സ്വാപ്പ് എന്ന് പറയും, അതായത് കിഡ്നി പെയറിംഗ്. ഈ കിഡ്നി പെയറിംഗ് സംവിധാനത്തിലൂടെ ആവശ്യക്കാരായ രണ്ട് വ്യത്യസ്ത കുടുംബത്തിലുള്ളവർക്ക് കിഡ്നി പരസ്പരം കൈമാറാനുള്ള സംവിധാനം സർക്കാർ നിയമം അനുശാസിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് നിങ്ങൾ ഇമാതിരിയുള്ള തോന്നിയ വസ്ത്രമൊക്കെ ഇറങ്ങിയ. ഒരുപാട് പൈസ ചെലവില്ല എന്നാലും ചികിത്സക്ക്. ഏറി വന്ന ഒരു 6-7 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം രൂപ ചെലവ് വരും. 8 ലക്ഷം? അതിൽ തന്നെ ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ട് ചെയ്ത് 3 ലക്ഷം ഉണ്ട്. പ്രധാനമന്ത്രിയുടെ റിലീഫ് ഫണ്ട് ചെയ്ത് 3 ലക്ഷം ഉണ്ട്. പിന്നെ 1-2 ലക്ഷം രൂപ നമ്മൾ കരുതേണ്ടി വരും. അപ്പൊ അതിനും തയ്യാറായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ 25 ലക്ഷം 30 ലക്ഷം റുപ്യൊക്കെ വരുന്ന പറഞ്ഞു. എന്നാര് പറഞ്ഞു? സാറേ എന്നോടും പറഞ്ഞിരുന്നു 30 ലക്ഷക്കാവുന്ന ദുബായിലുള്ള ഒരു കൂട്ടർ. അതെ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എന്നെ പോലെ ഒരാൾ ഇവിടെ ഇരിക്കുകയല്ലേ, ഒന്ന് എന്നോട് ചോദിച്ചൂടെ. അല്ല, അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യണോണ്ട് ഉണ്ണി നന്മമാരെ പറഞ്ഞപ്പോ. അങ്ങനെ നന്മമാരങ്ങൾ ഒരുപാട് പേരുണ്ട്. നല്ലത് ചെയ്യണ ആൾക്കാരെ കൂടി പേര് ദോഷം ഉണ്ടാക്കുന്ന ആൾക്കാരെ. മറിമായം.